നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്ത ചർച്ച ചെയ്യുന്നു. കെ സുരേന്ദ്രൻ ജയിലിലായി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുലർച്ചെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കി. രാത്രി തന്നെ സ്റ്റേഷന് മുന്നിൽ വൻ ജനാവലി ഉണ്ടായിരുന്നു. നേരം പുലർന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും എന്ന ഭീഷണി നിലനിന്നതിനാലും ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിക്കും എന്നതിനാലും പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ. തീർത്തും ഞെട്ടിപ്പിക്കുന്ന വകുപ്പുകളാണ് കെ സുരേന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിരോധനാജ്ഞ ലംഘിച്ചു, അന്യായമായി സംഘം ചേർന്ന കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വലിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ മണ്ഡലകാലം മുഴുവൻ കെ സുരേന്ദ്രനെ ജയിലിൽ അടച്ചിടാനാണ് പോലീസിന്റെ നീക്കം. സുരേന്ദ്രനെതിരായ നടപടി കാട്ടി എല്ലാ ബി ജെ പി നേതാക്കളെയും വിറപ്പിച്ചു നിർത്തുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കെ സുരേന്ദ്രൻ താൻ തെറ്റൊന്നും ചെയ്തില്ല എന്നും സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നും സി പി എം പകപോക്കലാണ് ഇതെന്നും കെ സുരേന്ദ്രൻ ജയിലിലേക്ക് പോകും വഴി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ ഇരുമുടിക്കെട്ട് ജയിലിൽ കൊണ്ടുപോകാൻ കോടതി അനുവദിച്ചു എന്നും രണ്ടു നേരം ജയിലിൽ പൂജ നടത്താൻ അനുവദിച്ചതായും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പുറത്ത് പ്രവർത്തകർ ഇളകി മറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതോടെ സമരം ഏത് രീതിയിലേക്കാകും നീങ്ങുക എന്നും എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും അടുത്ത പുതിയ വാർത്തകളുമായി കാണുന്നതുവരേക്കും നമസ്കാരം.